ഈ സമയത്തൊക്കെയാണ് ചൂട് നല്ലതുപോലെ അടിക്കുന്നത്. നമ്മളെന്ത് ചെയ്യും, എല്ലാവരും ബിസ് വാങ്ങാൻ ശ്രമിക്കുക. അതിന് ബഡ്ജറ്റ് തയ്യാറെടുപ്പുകൊണ്ട് നമ്മൾ എയർ കൂളർ വാങ്ങിക്കും. അപ്പം ആ എയർ കൂളർ വാങ്ങിക്കുന്നതിന് ശേഷം അകത്ത് എന്താണെന്ന് എന്നൊക്കെ നമ്മളിത് ആരും കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ബാക്കിലത്തെ അടപ്പൂരി മാറ്റിയതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം താഴെ വെള്ളം ഒഴിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ആ താഴെ ഒരു മോട്ടറുണ്ട്. ആ മോട്ടർ പമ്പ് കാരണം എന്ത് ചെയ്യും, ഇട്ടതിന് ശേഷം താഴെയുള്ള വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്ത് ഇതുപോലെ മഴച്ചാരൽ പോലെ അടിക്കും. അടിക്കുന്നതിന് ശേഷം ഇപ്പുറത്ത് രണ്ട് സൈഡ് മൂന്ന് സൈഡ് ഉണ്ട് കേട്ടോ, ആ ചകിരി പോലെ സാധനത്തിൽ ഇത് അടിക്കും. അപ്പോൾ അത് നനഞ്ഞിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് വരുന്ന കാറ്റും കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് അടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈർപ്പപദമായിട്ടുള്ള കാറ്റാണ് കിട്ടുന്നത്. അപ്പം ആ ഈർപ്പപദമുള്ള കാറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ കാറ്റും ഈർപ്പപദമുള്ള ചേർന്നത് കൊണ്ട് നമുക്ക് നല്ലതുപോലെ തണുപ്പായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഈ ഫംഗ്ഷനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇത് വലിയൊരു ഫാനാണ്, നല്ല സൗണ്ടുണ്ട് ഈ ഫാൻ കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി വയ്ക്കാൻ ബഡ്ജറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എയർ കൂളർ വാങ്ങിക്കുന്നത്. എന്നാൽ ഇങ്ങനെ എ സി വാങ്ങിച്ചാൽ പോലും അതിന് കറണ്ട് ബില്ല് ഒരു തുക തന്നെ വരുന്നുണ്ട് ഒരു മാസത്തിന്. അതിനേക്കാൾ എയർ കൂളർ ബെറ്ററാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല. പിന്നെ ഇത് ഫംഗ്ഷനാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ ഈ എയർ കൂളർ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ 4 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ 7500 രൂപ എന്നാണ് വാങ്ങിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ഏകദേശം 12000 അല്ലെങ്കിൽ 13500 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മറക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി മറക്കാതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ. ഓക്കെ, ബൈ.